ഓഫ് ടോപ്പിക്ക പുതുമുഖ സംവിധായകർക്ക് പ്രതിഫലം കൊടുക്കേണ്ട, അതുകൊണ്ടാണ് ഫാന്റാസ്റ്റിക് സിനിമ സ്കൂളിൽ. ആരാ പറഞ്ഞത്? ഞാനാണ് പറഞ്ഞത്, രണ്ടുപേരും പറഞ്ഞു. അത് ഞാൻ പറഞ്ഞുതരാം, ചർച്ച ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലൊക്കെ ചർച്ചയാവട്ടെ. ഓക്കെ, അത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ആദ്യം ഞങ്ങൾ ഒരു ഇന്റർവ്യൂ കൊടുത്തു. അപ്പൊ ആ ഇന്റർവ്യൂല് ഞാൻ വളരെ തമാശക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ അജുവിന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്, അജു എങ്ങനത്തെ ഒരാളാന്ന് അതിൽ നമുക്ക് മനസ്സിലാവും. ആ ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പുതുമുഖ സംവിധായകർക്ക് ഇങ്ങനെ ചാൻസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അജു പറഞ്ഞു, ചെറിയ ഞാൻ പറഞ്ഞു വളരെ കാഷ്വലായിട്ട്, ഞാൻ അതാ നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അജു ആ ഇന്റർവ്യൂല് പറഞ്ഞു, അങ്ങനെയല്ല, നമ്മുടെ ഫണ്ടാസ്റ്റിക്കിന്റെ വിഷൻ എന്ന് പറയുന്നത് തന്നെ പുതുമുഖ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ ഉള്ള പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷൻ എന്ന് വളരെ സീരിയസ് ആയിട്ട് അജു പറഞ്ഞു. അടുത്തൊരു ഇന്റർവ്യൂ എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന് ശേഷമുള്ള ഇന്റർവ്യൂവിൽ ഇതേ ചോദ്യം, എന്താണ് ഷഹദ് എന്നുള്ള ഒരു പുതുമുഖ സംവിധായകന് കൊടുക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ അജു പറയാ, അതാകുമ്പോൾ കാശൊന്നും കൊടുക്കണ്ടല്ലോ. ഒരു നിലപാട് കണ്ടൊരു മനുഷ്യന്, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല, ഒരു നിലപാട് കണ്ടൊരു മനുഷ്യന് എന്ന് വെച്ചാൽ അപ്പം മാറ്റി പറയാ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, നമ്മുടെ വിഷൻ തന്നെ പുതുമുഖ സംവിധായകർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷൻ. അപ്പൊ ശരിക്കും ഞങ്ങളുടെ വിഷൻ എന്താണെന്ന് എനിക്ക് ചോദിക്കുന്നു. പുള്ളി പറഞ്ഞല്ലേ, ഒരു ഇന്റർവ്യൂ പറഞ്ഞു, അതിന് മുന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞത് അതല്ല ഞങ്ങളുടെ വിഷൻ ഫണ്ടാസ്റ്റിക്. അതിന് മുന്നേ ഞാൻ പറഞ്ഞു പുതിയ ആൾക്കാരാകുമ്പോൾ പൈസ കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞപ്പോ പുള്ളി എന്നെ തിരുത്തി, അതല്ല ഞാൻ അതിന്റെ അത് കണ്ടില്ലല്ലേ, അത് ഇത് രണ്ടും കാണണം കേട്ടോ. അപ്പൊ മനസ്സിലാവും എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ മാറ്റി പറയാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ആക്ച്വലി ഞങ്ങളുടെ വിഷൻ ഞാൻ പറയാം, അത് ഫണ്ടാസ്റ്റിക്കിന്റെ വിഷനാണല്ലോ അറിയണ്ടത്. ഈ നമ്മുടെ ഒരു ഇത് തുടങ്ങും, ഒന്ന് ഫസ്റ്റ് ടൈം ഡയറക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ബേസിക്കലി ഈ പൈസയുടെ ഒക്കെ സെക്കൻഡറി അവരുടെ ആദ്യത്തെ സിനിമയാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ആദ്യത്തെ സിനിമയാണ്, അയാൾ അതിൻ്റെ ഏറ്റവും 100% അയാൾ എഫേർട്ട് ഇടും, അയാൾ ഹാർഡ് വർക്ക് ചെയ്യും, നമുക്ക് അയാളെ ചൂഷണം ചെയ്യാം, ആ രീതിയിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. കാരണം അയാളുടെ ആദ്യ സിനിമ നന്നാവണം എന്നുള്ളത് അയാളുടെയും കൂടെ ആവശ്യമാണ്. ഓക്കെ, ഇപ്പൊ ഒരു സൂപ്പർ ഹിറ്റ് സംവിധായകൻ അല്ലെങ്കിൽ വേറെ കുറെ സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഓൾറെഡി ഒരു എന്താ പറയണ്ടത് ഒരു ബയോഗ്രഫി, സോറി, അവർക്ക് ഓൾറെഡി ഒരു പ്രൊഫൈൽ ഉണ്ടാവും. അവർക്ക് ചിലപ്പോൾ കുറെ സിനിമ എഴുതുന്ന സമയത്ത് ഏറ്റവും നല്ല സിനിമ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കുറെ സിനിമകളുള്ള ഒരു സിനിമയുള്ളൂ. പക്ഷെ പുതുമുഖ സംവിധായകനെ സംബന്ധിച്ച് ആദ്യത്തെ സിനിമ എന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമയും ഏറ്റവും ഉള്ള ആൾ ഹാർഡ് വർക്ക് ചെയ്യുക ആ സിനിമയ്ക്ക് വേണ്ടി വരും. അപ്പൊ നമ്മൾ ആക്ച്വലി നമ്മളൊരു ബാനർ അല്ലെങ്കിൽ ഫണ്ടാസ്റ്റിക് എന്ന് പറഞ്ഞ ബാനർ സംബന്ധിച്ചിടത്തോളം പുതിയ ആൾക്കാർക്ക് ഒരു അവസരം കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹാർഡ് വർക്ക്, അവരുടെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് അവരുടെ വർക്ക്. അപ്പൊ ഷഹദിനെ നമ്മൾ നോക്കുന്നത് പൈസ കൊടുക്കണ്ട എന്നുള്ളൊരു ഫാക്ടറല്ല, അതൊക്കെ തമാശക്ക് നമ്മൾ പറയണല്ല. ഷഹദിൽ നമ്മൾ കണ്ടെന്ന് വെച്ചാൽ ഷഹദ് 10 വർഷമായിട്ട് നമുക്കറിയാം, ഏകദേശം 7-8 വർഷമായിട്ട്. അപ്പൊ ഷഹദിനുള്ള കമ്മിറ്റ്മെന്റ്, ഷഹദിന് സിനിമയോടുള്ള പാഷൻ, ഷഹദിന്റെ വർക്കിനോടുള്ള കമ്മിറ്റ്മെന്റ്, ഇതാണ് നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചതും അല്ലെങ്കിൽ ഷഹദിനെ കൊണ്ട് ഇങ്ങനെ ഒരു സിനിമ. പിന്നെ നമ്മുടെ എൻ്റെ കൂടെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്താണ് ഷഹദ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും സിനിമാ സ്വപ്നങ്ങളുമായിട്ട് വരുന്ന ആൾക്കാരാണ്, എല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനിമ ചെയ്യാനാണ് എല്ലാവരുടെ ആഗ്രഹം. അപ്പോൾ അൾട്ടിമേറ്റ്ലി അവനൊരു എൻ്റെ കൂടെയുള്ള ആൾക്കാരൊപ്പം സിനിമ ചെയ്യുക അല്ലെങ്കിൽ സിനിമ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ സപ്പോർട്ട് ചെയ്യും, കാരണം ഏട്ടൻ്റെ കൂടെയുള്ള എല്ലാവരും ഇൻഡിപെൻഡൻ്റ്, ഗണേഷ്, ബേസിൽ, ജൂഡ്, പ്രജിത്തേട്ടൻ, അപ്പൊ ഇവരൊക്കെ. അപ്പം ചേട്ടൻ ഫോളോ ചെയ്ത ആ സംഭവം തന്നെയാണ് ഞാനിപ്പോ ഫോളോ ചെയ്യുന്നത്. എന്റെ കൂടെ ഷഹദ് വന്നു, ദിനിൽ വരുന്നു, വിനയ് വരുന്നു, ജോൻ ജോർജ്, അരുൺ, അപ്പൊ ഇവരൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത് അസോസിയേറ്റ്സ്. അപ്പൊ ഇവരൊക്കെ അൾട്ടിമേറ്റ്ലി ഇൻഡിപെൻഡന്റ് ആവുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. അപ്പൊ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇൻഡിപെൻഡന്റ് ആവാന്നുള്ളതാണ്. അതിൽ പൈസയൊക്കെ, കാരണം നമ്മൾ ഇതിന് പൈസ കൊടുക്കാതൊന്നും ഇരുന്നിട്ടില്ല, അവന് പൈസ കിട്ടേണ്ട പൈസയൊക്കെ അവന് കിട്ടിയിട്ടുണ്ട്, അവനത് ഹാപ്പിയാണ്. അതൊക്കെ നമ്മളെ ഈ പറഞ്ഞ പോലെ ചില സ്ഥലത്ത് പോകുന്ന സമയത്ത് ഒരു കാരണം പോലെ വെറുതെ എന്ന് പറയുന്നല്ലാതെ, പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ പോലെ പുതിയ ആൾക്കാർക്ക് നമ്മൾ അവസരം കൊടുക്കുമ്പോൾ അവർ ആ സിനിമയോട് കാണിക്കുന്ന കമ്മിറ്റ്മെന്റ്, അതാണ് നമ്മൾ ആക്ച്വലി നമ്മൾ ചൂഷണം ചെയ്യുന്നത്. അതാണ് അവൻ കമ്മിറ്റഡ് ആയിട്ട് അവൻ വർക്ക് ചെയ്തു, അത് തന്നെ, അത്രേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും നമ്മളൊരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് സംവിധായകം എന്നുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരും ഇവിടെ സിനിമയില്
എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ പേടാണ്, ആരും വെറുതെ ആരെങ്കിലും ജോലി ചെയ്യും ഒരിക്കലുമില്ല. ഇവിടെ നമ്മളെ ശമ്പളം കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞെങ്കിലും ഇവിടെ എല്ലാവരും പേടാണ്, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പേടാണ്, ഞാൻ ഉൾപ്പെടെ. ഞാൻ ഇപ്പം ഇതിനകത്ത് ഞാൻ പ്രൊഡക്ഷൻ ചെയ്തു, അല്ലെങ്കിൽ നമ്മളും കൂടിയാണ് ഈ പ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. ഞാൻ ചെയ്ത ജോലിക്ക് ഞാൻ ആക്ച്വലി പേടാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എഴുതിയതിനുള്ള ശമ്പളം ഞാൻ കൃത്യമായി എൻ്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അജു ഇതിനകത്ത് ഒരു ദിവസം അഭിനയിച്ചു, അതിനുള്ള സാലറി അടക്കം അജു വാങ്ങിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി നമ്മുടെ സ്വന്തം കമ്പനി ആണെങ്കിൽ പോലും ഇവിടെയുള്ള എല്ലാവരും പേടാണ്, ആരാണ് ഇവിടെ വെറുതെ ജോലി ചെയ്യുന്നത്. കാരണം നമുക്ക് അങ്ങനെ ഒരാളെ ചൂഷണം ചെയ്യാൻ പറ്റും ഒരു പൈസ കൊടുക്കാതെ. സോ ബേസിക്കലി അതൊരു ആ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിന് ഉൾപ്പെടെ അതിനപ്പുറം അതിനുള്ള സീരിയസ്നെസ് ഒന്നും കൊടുക്കരുത്. ബിക്കോസ് അതൊരു എന്താ പറയണ്ടത്, നമ്മളെ നമ്മളെ വളരെ കാഷ്വലായിട്ട് പറഞ്ഞൊരു സാധനം എന്നല്ലാതെ നമ്മൾ ഒരിക്കലും ഷാദിനോട് നിങ്ങൾ എവിടെ ഇരിക്കുന്നു ഷാദ് പേടാണെന്നല്ലോ ചോദിച്ചു നോക്കും. ഞാൻ പേടാണ്, ഞാനാണ് ആ പൈസ ആ പടത്തിൽ നിന്ന് ഫസ്റ്റ് വരുന്ന പൈസ. ഏറ്റവും ഹൈസ്റ്റ് പേയ്ഡ് ഡയറക്ടറാണ്, ഡെബ്യൂ ഡയറക്ടറാണ് ഞാൻ. ചിന്തിക്കാൻ പറ്റില്ല ഞാൻ വാങ്ങിച്ച പൈസ ഹൈയസ്റ്റ് പേയ്ഡ് ഡെബ്യൂ ഡയറക്ടറാണ്. കോടികൾ അല്ല, ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ഒരു ജോലി ചെയ്താൽ നമ്മൾ പൈസ കൊടുക്കണം, അത് ആരായിക്കോട്ടെ. സി ചില കേസിൽ ഇപ്പം നമ്മൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഡിമാൻഡ് ചെയ്യൂല, ഇപ്പം ഡയറക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യൂല. ഇപ്പം അജു പറഞ്ഞ സംഭവത്തിന് ഞാൻ ഇതിരി ആഡ് ഓൺ പറയാം, അവർക്ക് പൈസയല്ല വേണ്ടത്, അവർക്ക് വേണ്ട ഒരു അവസരമാണ്. അവരുടെ ആദ്യത്തെ സിനിമ അങ്ങനെ ചെയ്യുന്ന എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ. നമ്മുടെ ബാൻഡ് എന്തായാലും നമ്മളെല്ലാം വന്ന ആൾക്കാർ സാജൻ ചെയ്ത അജു ചരുൺ ജന്തു ആയിക്കോട്ടെ ഷഹാദ് ആയിക്കോട്ടെ ഇവരൊക്കെ പേടാണ്. പക്ഷേ ഇവർ സ്വാഭാവികമായിട്ട് നമ്മളോട് ഡിമാൻഡ് ചെയ്യില്ല, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോട്ട് ഒരു ചാൻസ് എന്നുള്ളൊരു സാധനം ആയിരിക്കും അവർ ചിന്തിക്കുക. ഇവരുടെ പ്രയോറിറ്റി പൈസയല്ല, അല്ലെങ്കിൽ ഇങ്ങനെ ആസ്പയറിംഗ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ പ്രയോറിറ്റി പൈസയാണെന്ന് കരുതുന്നുണ്ട്, ഒരിക്കലുമല്ല. അവരുടെ സംബന്ധിച്ചിടത്തോളം അവസരം അല്ലെങ്കിൽ ആ ഒരു ചാൻസ് ആണ് അവരുടെ ഇത്. അൾട്ടിമേറ്റ്ലി നമ്മൾ ഈവൺ നമ്മൾ ഈ പറഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് ജേക്കബിൽ അജു വർക്ക് ചെയ്യും, അജു പോലും പേടാം. ഇത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയ അജുവിനെന്തിനാണ് ആ ശമ്പളം, അജു ആക്ടറാണ്. പക്ഷെ ജേക്കബിൽ വർക്ക് ചെയ്തപ്പോൾ അജു അവിടെ പോയി 30 ദിവസം 35 ദിവസമുള്ള അജു ദുബായിൽ വർക്ക് ചെയ്തിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് കൊടുത്തിരുന്ന എന്താണോ ഈ പറഞ്ഞ ശമ്പളം അജു വാങ്ങിച്ചോണ്ട് വന്നു, അത് വാങ്ങിച്ചോണ്ട് വന്നു. അല്ല, ചൂഷണം ചെയ്യുന്ന വെച്ചാൽ ഞാൻ പറഞ്ഞ അവരുടെ സിനിമയോടുള്ള പാഷനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ സിനിമയോടുള്ള നമ്മൾ അവർക്കൊരു ഷോട്ട് കൊടുക്കുമ്പോൾ ഒരു ചാൻസ് കൊടുക്കുമ്പോൾ സോ ഞാൻ പറഞ്ഞ അവരുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ ആ സിനിമ ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ ചൂഷണം ചെയ്യുന്ന വെച്ചാൽ അതല്ല, ഞാൻ പൈസ കൊടുക്കാത്ത ചൂഷണമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയുന്നത് അവരുടെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ അവരുടെ ആ സിനിമയോട് അവർ കാണിക്കുന്ന ഇൻവോൾവ്മെന്റ് അത് നമ്മൾ എക്സ്പ്ലോയ് ചെയ്യുന്നു ഡെഫിനറ്റ് ആയിട്ട്. പ്രൊഡക്ഷൻ കമ്പനി തന്നെ രണ്ടാൾക്കാർ രണ്ടഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, ഇത് പ്രൊഡക്ഷൻ കമ്പനി മൂന്നാൾക്കാർ ഉൾപ്പെടെ കമ്പനിയാണ്. അപ്പൊ അതിൽ ഒരാൾ അങ്ങനെ പറഞ്ഞു, അപ്പൊ തന്നെ ഞാൻ മാറ്റി പറഞ്ഞു. പിറ്റത്തെ ഇന്റർവ്യൂവിൽ അജു മാറ്റി പറഞ്ഞപ്പോ ഞാൻ മാറ്റി പറഞ്ഞു, അപ്പൊ തന്നെ മനസ്സിലായില്ലേ ഞങ്ങൾക്കൊരു നിലപാടില്ലെന്ന്. അപ്പൊ അങ്ങനെ നിങ്ങളെ ഞങ്ങളെ നിങ്ങൾ ഇങ്ങനെ സീരിയസ് ആയിട്ട് കാണരുത് എന്നാണ് എന്റെ അഭിപ്രായം. ഫിൽമി വീറ്റേ ഉണ്ടുണ്ട് നിങ്ങളുടെ ചാനലില്. അതല്ല അതല്ലോ, അതാ ഇപ്പൊ ഇപ്പൊ നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോ നമ്മളതിനെ നമ്മൾ ആ സെൻസിലല്ലേ എടുക്കുന്നത് പല കാര്യങ്ങളും. നിങ്ങൾ എത്രയോ ചോദ്യങ്ങൾ ചോദിക്കും, നിങ്ങളും ചില കാര്യങ്ങൾ ആ സെൻസിൽ എടുക്കണം. പക്ഷെ ഇതിൽ ഇവിടെ ഇഷ്യൂ ഉണ്ടാക്കുന്ന പുറത്തുള്ള നമ്മൾ എന്ത് പറയുന്ന നോക്കിയിരിക്കുന്ന കുറെ ഭയങ്കര സെൻസിറ്റീവ് ആണ് ഇന്നത്തെ ആൾക്കാർ. അപ്പൊ നമ്മൾ അങ്ങനെ ആ സെൻസിൽ എന്നെ അജുവിനെ ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഭയങ്കര അങ്ങനെയുള്ള ഞാൻ ഇനി ഇന്റർവ്യൂലൊക്കെ ഭയങ്കര സീരിയസ് ആയിരിക്കും ആൾക്കാരെ വെച്ചിട്ട്. നമ്മള് പറയല്ലേ ഇതാ ഷഹദ് ഇരിക്കുന്നു എത്ര കാശ് വാങ്ങിച്ചു എന്ന് ചോദിക്കും ചോദിക്കും. അത് ഡിപ്പെൻസ് അല്ലേ, ആ പ്രൊഡക്ഷൻ ഹൗസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഇങ്ങനെ ഒരു സംഭവം വരുവാണെങ്കിൽ അത് അഗ്രി ചെയ്യുന്ന ഡയറക്ടറിനത് ഓക്കെയാണ്, ഏത് എനിക്ക് സാറേ എനിക്ക് ശമ്പളം ഒന്നും വേണ്ട എനിക്കൊരു അവസരം കിട്ടിയാൽ എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് ഇല്ലേ. ആ പ്രൊഡക്ഷനും ആ ഡയറക്ടറിനും ഓക്കെയാണ് അവർക്ക് ഓക്കെ. നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസിൽ എന്താണെന്ന് നമ്മൾ ഇതുവരെ ചെയ്ത് നമ്മുടെ കൂടെ വന്ന ഡയറക്ടേഴ്സിന് എല്ലാവരും നമ്മൾ പേ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമേ ശമ്പളമാണ് പറഞ്ഞത്, ഇതാണ് ശമ്പളം, അതൊരു കുതുമ സംവിധായകന് ഇപ്പോ ഇൻഡസ്ട്രിയിൽ നമ്മൾക്കൊരു കൊടുക്കാൻ പറ്റുന്ന മാക്സിമം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ